പേഴ്സണാലിറ്റി ടൈപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പൊതുവെ വരുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കും. ഷൈനസ്, കോൺഫിഡന്റ്, ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ഇമോഷണൽ, ലോജിക്കൽ എന്നിങ്ങനെ. എന്നാൽ ഇന്ന് ഇവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മെയിൽ പേഴ്സണാലിറ്റീസിനെ കുറിച്ചിട്ടാണ്. അക്കോർഡിംഗ് ടു സോഷ്യൽ സെക്ഷൽ ഹയറാർക്കി, മെയിൽസിന്റെ ഇടയിൽ 6 പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റി ടൈപ്സ് ഉണ്ട്. നിങ്ങൾ ചില മീംസ് ഒക്കെ കാണുന്ന സമയത്ത് സിഗ്മ മെയിൽ റൂൾ എന്നിങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ആൽഫ, സിഗ്മ, ബീറ്റ എന്നിങ്ങനെയുള്ള 6 മെയിൽ പേഴ്സണാലിറ്റി ടൈപ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് കാണുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളിതിലെ ഏത് കാറ്റഗറിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനും സാധിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മോൾഡ് ചെയ്യാനും സാധിക്കും. നിങ്ങളുടെ പേഴ്സണാലിറ്റി ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ കമന്റ് സെഷനിൽ പറയാവുന്നതാണ്. ഓക്കെ, നമുക്ക് കടക്കാം നമ്മുടെ പേഴ്സണാലിറ്റി ഏതാണെന്ന് കണ്ടെത്തുവാനുള്ള ഈ ഒരു അന്വേഷണത്തിലേക്ക്. ഓരോ മനുഷ്യനും മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തം തന്നെയായിരിക്കും. എന്നാൽ പേഴ്സണാലിറ്റീസിലെ ചില സ്പെഷ്യാലിറ്റീസ് കോമൺ ആയിട്ട് പലരിലും കാണപ്പെടും. അങ്ങനെ നമുക്ക് മനുഷ്യരെ കാറ്റഗറൈസ് ചെയ്യുവാൻ സാധിക്കും. അതായത് പല പേഴ്സണാലിറ്റീസും ഒരുപാട് പേരിൽ ഒരുമിച്ച് കാണപ്പെടാറുണ്ട്. നമ്മളിവിടെ ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ടാണ്, അതാണ് ആൽഫ മെയിൽ. ഈ ആൽഫ മെയിൽ മറ്റ് പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വിഭാഗമായിരിക്കും. ടീനേജിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ, പ്രായം കൂടിക്കൊണ്ട് വരുമ്പോൾ അവരുടെ കോൺഫിഡൻസിന്റെ ലെവൽ മാറിക്കൊണ്ടിരിക്കും. സെൽഫ് കോൺഫിഡന്റ് ആയിരിക്കുക എന്നുള്ളത് മാത്രമല്ല, അവർ വളരെയധികം ഔട്ട് ഗോയിങ് ആയിരിക്കും. അവർക്ക് പല ഡിസിഷൻസ് എടുക്കുവാനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും. അവർ ഒരു അണ്ടർപ്രീണർ ആയിരിക്കും. അതായത് അവർക്കൊരാളുടെ അണ്ടറിൽ ജോലി ചെയ്യുവാനൊന്നും സാധിക്കില്ല. അവർ അവരുടേതായ ഒരു മേഖല നിർമ്മിച്ചെടുക്കുന്നവരായിരിക്കും. അവരുടെ സ്പെഷ്യാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് അവർ അവരുടെ തന്നെ ഒരു മേഖല ഉണ്ടാക്കിയെടുക്കുന്നവരായിരിക്കും. ആരുടെയെങ്കിലും അണ്ടറിൽ നിന്ന് പോവുക എന്നുള്ളത് അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് അവർ അവരുടെ ജീവിതം സ്വയം തന്നെ ഡിസൈൻ ചെയ്യുന്നതായിരിക്കും. അവരുടെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി വളരെ പവർഫുൾ ആയതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്നത്. കോൺഫിഡൻസ് എല്ലാവരിലും കാണപ്പെടുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാര്യമല്ല, അത് പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഈ ആൽഫാമെയിൽ എന്ന് പറയുന്നത് ആദ്യകാലം മുതലേ അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല, അവർ പ്രാക്ടീസ് ചെയ്തെടുത്തതായിരിക്കാം. പക്ഷേ ഈ ആൽഫാമെയിൽ ഒരു പ്രത്യേകതയുണ്ട്, അവർ കുറച്ച് ഡിമാൻഡിങ് കാറ്റഗറി ആയിരിക്കും. മാത്രമല്ല അവർ ചില കാര്യങ്ങളിലൊക്കെ അഡമന്റ് ആയിരിക്കും, അഗ്രസീവുമായിരിക്കും. ഈ പേഴ്സണാലിറ്റിയുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് പറയുമ്പോൾ അവർക്ക് വലിയ ഈഗോ ആയിരിക്കും. അവരുടെ മുന്നിൽ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തെന്നിരിക്കട്ടെ, അത് അവരുമായി ബന്ധപ്പെട്ട ഒരാളാണെന്ന് തന്നെ ഇരിക്കട്ടെ, ആ തെറ്റ് അദ്ദേഹത്തിനെ കുറച്ചെങ്കിലും എഫക്ട് ചെയ്തെന്നിരിക്കട്ടെ, ഈ സമയത്ത് ഈ പേഴ്സന്റെ ഈഗോ വളരെ ഹൈ ആയിരിക്കും. അത് കാരണത്താൽ വളരെ ഒരു സുപ്പീരിയർ പേഴ്സണാലിറ്റി ആയി മാറുകയും മറ്റേയാളെ തീരെ ഇൻഫീരിയർ ആക്കി മാറ്റുകയും ചെയ്യും. ചുരുക്കി പറയുകയാണെങ്കിൽ, ഒരു ആൽഫ മെയിലിനോട് സോറി പറയുന്നതും ഒരു ആൽഫ മെയിലിന്റെ വായിൽ നിന്നും സോറി എന്നൊരു വാക്ക് കേൾക്കുന്നതും ഒക്കെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. സെക്കൻഡ് പേഴ്സണാലിറ്റി ടൈപ്പാണ് ബീറ്റ മെയിൽ. ഈ ബീറ്റ മെയിൽ പൊതുവെ കുറച്ച് ഇൻട്രോവേർട്ട് ആയിരിക്കും. എന്നാൽ അവർക്ക് കൊളാബറേറ്റിംഗ് സ്കില്ലൊക്കെ ഉണ്ടായിരിക്കും. അവർക്ക് എല്ലാവരുടെ കൂടെ അധികം മിങ്കിളായി ജീവിക്കുന്നത് വലിയ ഇഷ്ടമൊന്നും ആയിരിക്കില്ല. എന്നാലും ആളുകളുടെ കൂടെ ഇഴുകിച്ചേരുന്ന വ്യക്തി തന്നെയായിരിക്കും. എന്നാൽ കൂടുതലും മറ്റുള്ളവരോടൊപ്പം ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഈ കൂട്ടർ. ബീറ്റാ മെയിലിനെ മിസ്റ്റർ നൈസ് ഗായ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പൊതുവെ കൂടുതൽ ലൈക്കബിൾ പേഴ്സണാലിറ്റി, അതായത് എല്ലാവർക്കും പൊതുവെ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും ഈ ബീറ്റാ മെയിൽ. ബീറ്റാ മെയിൽ തീരെ അഗ്രസീവ് ആയിരിക്കില്ല, പക്ഷെ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് പൊതുവെ സ്ത്രീകൾക്കും ബീറ്റാ മെയിലിനെ കൂടുതൽ ഇഷ്ടമാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ കൂടുതലും റിലേഷൻഷിപ്പ് സർവേകളിലൊക്കെ പറയുന്നത് പെൺകുട്ടികൾ ഇങ്ങനെയുള്ള ബീറ്റാ മെയിൽസിനെ ഫ്രണ്ടായിട്ട് കാണാനാണ് ഇഷ്ടപ്പെടുക, ഒരു ലവറോ ഒരു ഹസ്ബൻഡൊന്നും ആയിട്ട് കാണാൻ ഇഷ്ടപ്പെടാറില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു ഗേൾ ആണെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് പൊതുവെ ഒരു ബീറ്റാ മെയിൽ ആയിരിക്കും. ബീറ്റാ മെയിൽ പൊതുവെ സപ്പോർട്ടീവ് ആയിരിക്കും, ഇമോഷണൽ ആയിരിക്കും, ലോയൽ ആയിരിക്കും. അതുകൊണ്ടാണ് അവരെല്ലാവരും ഇഷ്ടപ്പെടുന്നതും. ഇവരുടെ കുറവുകൾ എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവരൊരു റിസർവ് ബിഹേവിയർ കാണിക്കുന്നവരായിരിക്കും. ചില സമയത്തൊക്കെ വളരെ റിസർവ്ഡ് ആയിരിക്കും ചില സമയത്ത്. പിന്നെ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുക എന്നുള്ളത് കാരണത്താൽ മറ്റുള്ളവർക്ക് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവർ ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എന്തെങ്കിലും കാര്യം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അത് അവരുടെ ഫേസിലൂടെ എക്സ്പ്രസ് ചെയ്യുക പോലും ഇല്ല. അവരങ്ങനെ മറച്ചു വെക്കാനൊക്കെ ശ്രമിക്കും. അവരുടെ വായിൽ നിന്ന് പെട്ടെന്ന് തന്നെ അവരുടെ ഒപ്പീനിയൻസ് എല്ലാം പുറത്തേക്ക് വരികയില്ലെന്ന് അർത്ഥം. കാര്യം എങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ബീറ്റാ മെയിലിനെ പൊതുവെ എല്ലാവരും ഇഷ്ടപ്പെടുമെന്നുള്ളതൊരു സത്യമാണ്. ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കുന്നതിനും മനസ്സിന് സമാധാനമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രയറുകൾ ചെയ്യാറുണ്ട്. പല മതങ്ങളിലും പല തരത്തിലുള്ള പ്രയേഴ്സ് ഉണ്ട്. എന്നാൽ ഈ പ്രയറിനെ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ എങ്ങനെയുണ്ടാവും? അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാണ് ജോസഫ് മർഫിയുടെ ടെക്നിക്സ് ഇൻ പ്രയർ തെറാപ്പി എന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ എങ്ങനെ ഫലപ്രദമായി പ്രാർത്ഥിക്കാം, അതിലൂടെ നിങ്ങളുടെ ജീവിതം എങ്ങനെയൊക്കെ മാറി മറിയുമെന്നും ചർച്ച ചെയ്യുന്നു. എനിക്ക് ഈ പുസ്തകത്തിന്റെ ഓഡിയോ ബുക്ക് സമ്മറി കുക്കു എഫ് എമ്മിൽ നിന്നാണ് ലഭിച്ചത്. കുക്കു എഫ് എം ഇന്ത്യയിലെ ഒരു ലീഡിംഗ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ്. 10,000-ക്കണക്കിന് പുസ്തകങ്ങൾ അടങ്ങിയിട്ടുള്ള, അറിവിന് വേണ്ടി ആശ്രയിക്കാവുന്ന ഒരു ഉറ്റ മിത്രമാണ്.
കുക്കു എഫ് എം ഇപ്പോൾ നിങ്ങൾക്കൊരു ഓഫർ നൽകുന്നുണ്ട്. അതാണ് കുക്കു എഫ് എമ്മിന്റെ 50% 1 month സബ്സ്ക്രിപ്ഷൻ ഡിസ്കൗണ്ട്. അതായത് വെറും 49 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കുക്കു എഫ് എമ്മിന്റെ 1 month ആക്സസ് ലഭിക്കും. പക്ഷെ അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ TGM50 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്തുകൊണ്ട് കുക്കു എഫ് എമ്മിന്റെ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് മാത്രം. മെമ്പർഷിപ്പ് എടുക്കാൻ എന്ത് ചെയ്യും? ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കുക്കു എഫ് എമ്മിന്റെ ലിങ്കും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വിസിറ്റ് ചെയ്ത് നോക്കൂ, അതിനുശേഷം കുക്കു എഫ് എമ്മിന്റെ ഒരു 1 month സബ്സ്ക്രിപ്ഷൻ എടുക്കൂ, എന്നിട്ട് തിരിച്ച് വീഡിയോയിലേക്ക് വരും. മൂന്നാമത്തെ കാറ്റഗറിയാണ് സിഗ്മ മെയിൽ. സിഗ്മ മെയിലിനെ നമുക്കൊരു നല്ല പവർഫുൾ ആൻഡ് പീസ്ഫുൾ പേഴ്സണാലിറ്റി എന്ന് വിളിക്കാവുന്നതാണ്. സിഗ്മ മെയിൽ ശരിക്കും ഒരു സിംഹത്തെ പോലെയാണ്, എന്നാൽ ക്രൂരനാണെന്നല്ല അർത്ഥം. ഒറ്റയ്ക്കായിരിക്കും, കൂടുതലും കാര്യങ്ങളിൽ ഇടപഴകുകയൊന്നുമില്ല, കൂടുതൽ ഇൻട്രോവേർട്ട് ആയിരിക്കും. അവർക്ക് സോഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ചൊന്നും ഒരു ചിന്ത ഉണ്ടാവില്ല. മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന ചിന്ത അവർക്ക് തെല്ലും തന്നെ ഉണ്ടാവില്ല. അവർ കുറച്ച് പെർസ്വേസീവും പവർഫുള്ളും ആയിരിക്കും. ഇദ്ദേഹത്തിന് ആരെയും ഒരു കാര്യം കൺവിൻസ് ചെയ്ത് കൊടുക്കാനുള്ള കഴിവൊക്കെ ഉണ്ടായിരിക്കും, എന്നാലും അധികം കൺവിൻസ് ചെയ്യാനൊന്നും പോകില്ല. അതുപോലെ തന്നെ ഇവർക്ക് തന്റെ ആറ്റിറ്റ്യൂഡുകൾ ചേഞ്ച് ചെയ്യുവാനും തന്റെ നിലപാടുകൾ മാറ്റുവാനൊന്നും ഒരു മടിയും ഉണ്ടാവില്ല. അവർക്ക് ആവശ്യമെന്ന് തോന്നുന്ന പക്ഷം അതൊക്കെ മാറ്റണം എന്ന ചിന്താഗതി ഉള്ളവരായിരിക്കും. തന്റെ കാര്യങ്ങൾ തുറന്നു പറയും, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അന്ന് അങ്ങനെയായിരുന്നു, ഇപ്പോൾ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ തുറന്നു പറയും. ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വമായിരിക്കും. നിങ്ങൾ ഒരു സിഗ്മ മെയിൽ അല്ല എങ്കിൽ പോലും നിങ്ങളത് എന്തിനാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, ഒരു സിഗ്മ മെയിലിനെ മനസ്സിലാക്കിയില്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. സിഗ്മ മെയിലിന് വളരെയധികം നല്ല ക്വാളിറ്റീസ് ഉണ്ട്. ഒരു സിഗ്മ മെയിലിന് നല്ലൊരു പാർട്ണർ ആയിരിക്കുവാൻ കഴിയും, നല്ല ഉത്തരവാദിത്വമുള്ള വ്യക്തിയായിരിക്കും അവർ. അവർ കാണിച്ചു കൂട്ടുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പുകളൊന്നും ഇഷ്ടപ്പെടില്ല, ആർക്കും വേണ്ടി അഭിനയിച്ച് ജീവിക്കുകയൊന്നുമില്ല. അതുകൊണ്ട് റിലേഷൻഷിപ്പുകളിൽ തന്നെ അവർ ഒരിക്കലും പുറമെ കാണിക്കുന്ന റിലേഷൻ ആയിരിക്കില്ല, പുറമെ കാണിക്കുന്ന സ്നേഹമായിരിക്കില്ല, അവരുടേതെല്ലാം ഉള്ളിൽ തട്ടുന്ന വിധത്തിലുള്ളതായിരിക്കും. അവർ ഡീപ്പ് കണക്ഷൻസ് ഉണ്ടാക്കുവാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും, അതുകൊണ്ട് തന്നെ അവർ അഭിനയിക്കുകയില്ല. മാത്രമല്ല അവർക്ക് എപ്പോഴാണ് ഒരു വ്യക്തി എങ്ങനെയായിരിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായ ബോധമുണ്ടാകും. മറ്റ് മെയിലുകളിൽ നിന്ന് ഇവർക്കുള്ളൊരു പ്രത്യേകത, അവർക്ക് എപ്പോൾ പൊസസീവ് ആകണം, എപ്പോൾ കെയറിംഗ് നേച്ചർ ഉണ്ടായിരിക്കണം, എപ്പോൾ സ്ട്രോങ് ആയിരിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ നല്ല ബോധമുണ്ടായിരിക്കും. എപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് അകന്നു നിൽക്കണം, എപ്പോൾ ഒരു വ്യക്തിയിലേക്ക് കൂടുതൽ അടുപ്പം കാണിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവുള്ളത് കാരണത്താൽ അവർക്ക് നല്ലൊരു പാർട്ണർ ആകാൻ കഴിയും. നിങ്ങളൊരു സിഗ്മ മെയിലാണെന്നുണ്ടെങ്കിൽ ഈ ലക്ഷണങ്ങൾ നിങ്ങളിൽ വളരെ കൂടുതലായിരിക്കും. ഇനി നമുക്ക് നാലാമത്തെ ടൈപ്പിനെ പരിചയപ്പെടാം, അതാണ് ഗാമ മെയിൽ. ഇതാണ് മെയിലിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മിക്സ്ഡ് കാറ്റഗറി. ഇവരിൽ എല്ലാ തരത്തിലുള്ള പേഴ്സണാലിറ്റി ട്രൈറ്റ്സും കാണപ്പെടും. അതായത് ഇതിന് മുമ്പ് പറഞ്ഞതെല്ലാം, ഇനിയും പറയാൻ പോകുന്നതെല്ലാം ഇവരിൽ കാണപ്പെടും. ഇവരിൽ ഒരു പേഴ്സണാലിറ്റിയുടെയും ട്രൈറ്റ് ഡോമിനന്റ് ആയിട്ട് നിൽക്കുകയില്ല, എല്ലാം ഏകദേശം തുല്യമായിരിക്കും. ഇവർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, എപ്പോഴും വളരെ അഡ്വഞ്ചറസ് ആയിരിക്കും, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും, ഫണ്ണി ആയിരിക്കും. എന്നാൽ ഫണ്ണായിരിക്കുന്നതിനോടൊപ്പം, എന്റർടൈൻഡ് ആയിരിക്കുന്നതിനോടൊപ്പം എപ്പോഴും തന്റെ ഉത്തരവാദിത്തങ്ങളിൽ കുറച്ച് ശ്രദ്ധയുള്ളവരുമായിരിക്കും. ഗാമ മെയിലിന് പൊതുവെ ആൽഫ മെയിലിന്റെ ഒരു മെച്ചൂർഡ് വെർഷൻ എന്ന് വിളിക്കാവുന്നതാണ്. സിഗ്മ മെയിലിനെ പോലെ തന്നെ ഇവർ മറ്റുള്ളവരുടെ വാലിഡേഷനെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കാത്തവരായിരിക്കും. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും ഇവർക്ക് യാതൊന്നും ബാധിക്കുകയില്ലെന്ന അർത്ഥം. ട്രെയിൻ ന്യൂ തിങ്സ്, പുതിയ സ്കില്ലുകൾ പഠിക്കുക, പുതിയ സ്ഥലങ്ങൾ കാണാൻ പോവുക, ഇതെല്ലാം ഇവർക്ക് വളരെ ഇഷ്ടമായിരിക്കും. ആൽഫ മെയിലിന്റെ ഒരു മെച്ചൂർഡ് വേർഷനാണ് ഈ ഗാമ മെയിൽസ് എന്ന് പറഞ്ഞല്ലോ. അതിന് കാരണം ഇവർ ചെയ്യുന്ന ആക്ഷൻസിന്റെ മേലേക്ക് ഒരു കോൺഷ്യസ് അവയർനെസ് ഇവർക്കുണ്ടായിരിക്കും. കുറച്ചുകൂടെ പക്വതയോടുകൂടിയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുകയുള്ളൂ. ഇവരുടെ സെൽഫ് അവയർനെസ് തന്നെയാണ് ഇവരുടെ ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് പരിഗണിക്കുന്നത്. നല്ലൊരു പ്രോബ്ലം സോൾവറും സപ്പോർട്ടീവ് പേഴ്സണാലിറ്റി ഒക്കെ ആയിരിക്കും ഈ ഗാമ മെയിൽ. ഫിഫ്ത് പേഴ്സണാലിറ്റി ടൈപ്പാണ് ഒമേഗ മെയിൽ. ഇതൊരു കെയർ ഫ്രീ മനുഷ്യനായിരിക്കും. അതായത് ആരെ കുറിച്ചും ശ്രദ്ധയില്ലാത്തൊരു വ്യക്തിയായിരിക്കും. ഒന്നിനെ കുറിച്ചും കൂടുതൽ സീരിയസ് ആയിട്ടൊന്നും എടുക്കാത്ത വ്യക്തിയായിരിക്കും. കൂടുതൽ സമയം ഇവർ അവരെ കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ. അവരവരുടെ ജീവിതം, മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതൊന്നും ചിന്തിക്കില്ല. ഇനി അഥവാ കൂടിപ്പോയാൽ തന്നെ തന്നെ കുറിച്ചും തന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു 2-3 പേരെ കുറിച്ചും ചിന്തിക്കും. അതിനപ്പുറം ഒന്നും ചിന്തിക്കില്ല അവർ. ഒരു ഒമേഗ മെയിലിന് കെയർ ചെയ്യുക എന്നുള്ള നേച്ചർ വളരെ കുറവായിരിക്കും. അത് കാരണത്താൽ നല്ലൊരു പാർട്ണർ ആകാൻ ഒരിക്കലും ഒരു ഒമേഗ മെയിലിന് സാധിക്കില്ല. ഇവർക്ക് ആരുടെയും ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒന്നും ഇഷ്ടമായിരിക്കില്ല. ഇവർക്ക് സ്വയം മോട്ടിവേറ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഉള്ളു ഇവരോട് എന്ത് പറയുന്നോ അത് മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ. മറ്റുള്ളവർ പറയുന്നത് സ്വീകരിക്കുകയില്ല. ഒരു ഒമേഗ മെയിൽ ഒരു ബാഡ് ലിസണർ ആയിരിക്കും. ഇവരെ ഒരിക്കലും ഉപദേശിക്കാൻ പറ്റില്ല, കൗൺസിലിങ്ങിനൊന്നും കൊണ്ടുപോയിരുത്താൻ കഴിയില്ല, ഇവർ ടോക്കുകളൊന്നും കേൾക്കുകയും ഇല്ല. പൊതുവെ ഒരു ഒമേഗ മെയിൽ ഈ വീഡിയോ പോലും കാണുന്നുണ്ടായിരിക്കില്ല. ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, ഇതൊക്കെ തീരെ ഇഷ്ടമില്ലാത്ത കാര്യമായിട്ടായിരിക്കും ഇവർ പരിഗണിക്കുന്നുണ്ടാവുക. അവർക്ക് അവരുടെ ഉള്ള എന്ത് പറയുന്നു എന്നുള്ളത് മാത്രം കേൾക്കാനായിരിക്കും ഇഷ്ടം. ഇനി ആറാമത്തെ ടൈപ്പാണ് ഡെൽറ്റ മെയിൽ. എക്സ്ട്രീംലി പ്രൈവറ്റ് ആയിരിക്കും ഇവർ. ഇവർ കൂടുതൽ ഒറ്റയ്ക്കേ കാണപ്പെടുള്ളൂ, ആരുടെയും കൂടെ ഇടപഴകാൻ ഇഷ്ടപ്പെടില്ല. അവരുടെ ലൈഫിനോടുള്ള പെർസ്പെക്റ്റീവ് തന്നെ പൂർണ്ണമായിട്ടും വ്യത്യസ്തമായിരിക്കും. അവരവരുടെ ജീവിതത്തിൽ ഗുഡ് ഓർ ബാഡ് ആയിട്ടുള്ള എന്തെങ്കിലും വളരെ എക്സ്ട്രീമായിട്ടുള്ള അനുഭവം ഉള്ള ആളുകളായിരിക്കും. അത് കാരണത്താൽ അവർക്ക് ഈ ലോകത്തിനോടുള്ള വീക്ഷണം തന്നെ വ്യത്യസ്തമായിരിക്കും. ഇവരുടെ പേഴ്സണാലിറ്റി ഒരു റോക്ക് പോലെ, ഒരു പാറ പോലെ സോളിഡ് ആയിരിക്കും. കുറച്ച് റൂഡായിരിക്കും, റിസർവ്ഡ് ആയിരിക്കും, അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചില ആളുകൾ കണ്ടിട്ടില്ല, ഒരു ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്നും മാറിപ്പോവുക എന്നുള്ളതല്ലാതെ അതിനോട് റിവഞ്ച് ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ? തൻ്റെ ഒരു എതിരാളി തൻ്റെ മുന്നിലുണ്ടെങ്കിൽ, തനിക്കൊരു കോമ്പറ്റേറ്റർ ഉണ്ടെങ്കിൽ, അവരെക്കാൾ കൂടുതൽ വളർന്നു കാണിക്കുക എന്നുള്ളതിനുപരി
ഇവർ ചിന്തിക്കുന്നത് അവരെ എങ്ങനെ ഇല്ലാതെയാക്കാം എന്നുള്ളതായിരിക്കും. ഒരു ഡെൽറ്റ മെയിലിന് തന്റെ പാർട്ണറുടെ കൂടെയുള്ള ലൈഫിൽ എപ്പോഴും പെട്ടെന്ന് ബോറിംഗ് ആയിരിക്കും, അവരെ പെട്ടെന്ന് മടുക്കും, അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും. അത് കാരണത്താൽ ഇവരുടെ ഫാമിലി റിലേഷനൊക്കെ അത്ര നല്ലതായിരിക്കില്ല എപ്പോഴും, കാരണം ഇവർക്ക് നല്ലൊരു പാർട്ണർ ആകാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഇവർക്ക് ഇവരെ തന്നെ ഒന്ന് ഇവോൾവ് ചെയ്യുവാനൊന്നും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഇവർ ഇപ്പോഴെങ്ങനെയാണോ അങ്ങനെ തന്നെ നിലകൊള്ളാൻ ഇഷ്ടപ്പെടുന്നു. അതായത് അവരൊരു മാറ്റം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ടീനേജ് പ്രായത്തിൽ 20s-30s ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യമായിരിക്കും ഒരു നല്ല പേഴ്സണായി മാറുക, എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന, എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക എന്നുള്ളത്. എന്നാൽ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം, ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റീസ് യുണീക്കായിരിക്കും. നിങ്ങൾ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാഹ്യമായ മാറ്റങ്ങൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അതൊന്നും നിങ്ങളുടെ റിയാലിറ്റി ആയിരിക്കില്ല. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മേലെ കെട്ടിവെക്കുന്ന പേഴ്സണാലിറ്റീസൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ അഴിഞ്ഞു വീഴും, നിങ്ങളുടെ യഥാർത്ഥ പേഴ്സണാലിറ്റി പുറത്ത് കാണപ്പെടും, നിങ്ങൾ അന്ന് നിങ്ങളുടെ റിയൽ പേഴ്സണാലിറ്റിയിലേക്ക് തിരിച്ചെത്തേണ്ടി വരും. അതുകൊണ്ട് സ്വന്തം പേഴ്സണാലിറ്റിയെ ഒരിക്കലും ആർക്കും വേണ്ടിയിട്ട് മാസ്ക് വെച്ച് മറയ്ക്കാനൊന്നും ശ്രമിക്കേണ്ട. വ്യക്തിത്വങ്ങൾ പലതരത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക, അതിനുശേഷം തൻ്റെ വ്യക്തിത്വം ഏത് ടൈപ്പാണെന്നുള്ളത് മനസ്സിലാക്കുകയും ആ ടൈപ്പ് പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച രീതിയിലുള്ള ലൈഫ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ്, കരിഷ്മ, പ്രസൻസ് ഓഫ് മൈൻഡ്, ഓറ, വൈബ്, ഇൻ്റലിജൻസ് ഇതിലൊന്നും തന്നെ അഭിനയങ്ങൾ കാഴ്ചവെക്കരുത്. ഇതിലെല്ലാം റിയലായിട്ട് നിങ്ങൾ എന്താണോ അത് തന്നെ കാണിക്കണം. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കാം, എന്നാൽ ഇപ്പോൾ നിങ്ങൾ എന്താണോ അത് മാത്രമേ നിങ്ങൾ കാണിക്കാവൂ. അഭിനയങ്ങളുടെ ആവശ്യമില്ല എന്നാണ് ഈ പറയുന്നത്. കാരണം ഒരു നാൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിയാലിറ്റി പുറത്തിറക്കേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, റിയലായി ജീവിക്കൂ, നാച്ചുറലായി ജീവിക്കൂ. നിങ്ങൾ എന്താണോ അത് തന്നെ കാണിച്ചുകൊണ്ട് ജീവിക്കൂ. നിങ്ങളുടെ പേഴ്സണാലിറ്റി ടൈപ്പ് ഏതാണ് എന്നുള്ളത് അന്തസ്സോടുകൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.